ഫേസ്ബുക്കിൽ വളരെ സജീവമാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് മാർക്കണ്ഡേയ കടിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞ ദിവസം ADGP ബി സന്ധ്യ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അതേപറ്റിയുള്ള കടിച്ചുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പക്ഷേ കേസിന്റെ കാര്യം മാത്രം പറയുന്നില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബി സന്ധ്യ കഴിഞ്ഞ ദിവസം സൗമ്യ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്നെ സന്ദർശിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. കേരളത്തിലെ ADGP ആണെന്നും സൗമ്യ കേസ് അന്വേഷിച്ചത് താനാണെന്നും സന്ധ്യ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരെ കണ്ടിട്ട് ഒരു കൗമാരക്കാരിയെ പോലെ ഉണ്ടെന്ന്. അവർ ചിരിച്ചു. എന്താ നന്ദി പറയുന്നില്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അവർ നന്ദി പറഞ്ഞു. പ്രായം കുറവേ തോന്നിക്കുന്നുള്ളൂ എന്ന് കരുതാനാണ് സ്ത്രീകൾക്കെല്ലാം ഇഷ്ടം. ഇതാണ് കഡ്ജുവിൻ്റെ പോസ്റ്റ്. ഇതിൽ മലയാളികളടക്കമുള്ളവരുടെ കമൻറ്റുകൾ കുമിഞ്ഞുകൂടുകയാണ്. ഇതൊക്കെ പറയുന്നതിനിടയിൽ സൗമ്യ കേസിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റുമോ എന്നാണ് ചിലരുടെ പരിഹാസം. കഡ്ജുവിനെ വിമർശിച്ചും പരിഹസിച്ചുമാണ് കൂടുതൽ കമൻറ്റുകളും. അന്വേഷണ ഉദ്യോഗസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ കേസിനെക്കുറിച്ച് ചിന്തിച്ചാൽ നന്നായിരുന്നുവെന്ന് മറ്റു ചിലർ. കൂടുതൽ ഗോവിന്ദസ്വാമിമാർ സമൂഹത്തിൽ ഉണ്ടാകാതെ നോക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. ഇതിലൊന്നും കുലുങ്ങാതെ ജസ്റ്റിസ് കഡ്ജു അതിനുശേഷമിട്ട പോസ്റ്റ് മുൻ സ്പീക്കർ മീരാകുമാറിനെക്കുറിച്ചാണ്. മീരാകുമാർ സുന്ദരിയാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന കഡ്ജു പിന്നെ ബീഹാറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരത്തെ ജയലളിതയുടെ ചെറുപ്പകാലത്ത് പ്രണയമായിരുന്നുവെന്ന് പറഞ്ഞും കഡ്ജു പോസ്റ്റ് ഇട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.